नमस्कार ആഗോള ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ചേർന്ന് പുതിയ രഹസ്യ സംഘടനയുണ്ടാക്കി പ്രവർത്തിക്കാൻ പോപ്പുലർ ഫ്രണ്ടുകാർ ശ്രമിക്കുന്നതായി കേന്ദ്ര ഇന്റലിജൻസ് അറിയിച്ചിരിക്കുന്നു രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തെയും സുരക്ഷയെയും സാമുദായിക സൌഹാർദ്ദത്തെയും ബാധിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവർ ലക്ഷ്യമിടുന്നത് പി എഫ്ഐയുടെ സ്ഥാപക അംഗങ്ങളിൽ ചിലർ നിരോധിത സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയുടെ നേതാക്കളാണ് കൂടാതെ പി എഫ്ഐക്ക് നിരോധിത സംഘടനയായ ജമാഅത്ത് ഉൽ മുജാഹിദ്ദീൻ ബംഗ്ലാദേശുമായി ബന്ധമുണ്ട് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് സിറിയ തുടങ്ങിയ ആഗോള തീവ്രവാദ ഗ്രൂപ്പുകളുമായി പി എഫ് ഐയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ നിരവധി വിവരങ്ങൾ കേന്ദ്രത്തിന് ലഭിച്ചിട്ടുണ്ട് രാജ്യത്ത് അരക്ഷിതാവസ്ഥ വളർത്താൻ പി എഫ് ഐയും അനുബന്ധ സംഘടനകളും ഐഎസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നും കരുതൽ വേണമെന്നുമാണ് മുന്നറിയിപ്പിൽ ഉള്ളത് ചില പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകളിൽ ചേർന്നിട്ടുണ്ട് എന്നും കേന്ദ്രം കണ്ടെത്തി ആഗോള ഭീകര സംഘടനയായി ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ റിക്രൂട്ടിംഗ് ഗ്രൗണ്ടായി കേരളം മാറിയെന്ന് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ലോക്നാഥ് ബെഹ്റ തുറന്ന് സമ്മതിച്ചിരുന്നു സംസ്ഥാനത്ത് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നിർജ്ജീവമാണ് സ്വകാര്യ ഹാക്കർമാരുടെ അടക്കം സേവനം ഉപയോഗപ്പെടുത്തുന്ന സൈബർ ഡോം കുട്ടികളുടെ നീല ചിത്രം പിടിക്കാനുള്ള ഓപ്പറേഷനുകളിൽ മാത്രമാണ് സജീവമായുള്ളത് ഐ ബി എൻ ഐ എ റോ എന്നീ കേന്ദ്ര ഏജൻസികളും ബംഗളൂരു ഡൽഹി പോലീസുകളുമാണ് ശക്തമായ സൈബർ പട്രോളിങ്ങിലൂടെ കേരളത്തിലെ ഭീകര സാന്നിധ്യം കണ്ടെത്തുന്നത് ഐ എസിന് മാത്രമല്ല മാവോയിസ്റ്റുകൾ ബോഡോ തീവ്രവാദികൾ അൽ ക്വൈദ ഇന്ത്യൻ മുജാഹിദ്ദീൻ എന്നിവയ്ക്കെല്ലാം കേരള ബന്ധമുണ്ട് ഐക്യരാഷ്ട്രസഭയും കേന്ദ്ര സർക്കാരും പലവട്ടം മുന്നറിയിപ്പ് നൽകി എറണാകുളത്തു നിന്ന് മൂന്ന് അൽഖാക്കാരെ പിടികൂടാൻ സായുധ സേനയെ എൻ ഐ എ ആവശ്യപ്പെട്ടപ്പോഴാണ് പോലീസ് വിവരമറിയുന്നത് രണ്ട് ഇന്ത്യൻ മുജാഹിദ്ദീൻ ലഷ്കർ ഇ തീവ്രവാദികളെ എൻ ഐ എ സൌദിയിൽ നിന്ന് പിടികൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചപ്പോൾ പോലീസ് ഞെട്ടിപ്പോവുകയും ചെയ്തു കൊല്ലത്തെ വനമേഖലയിൽ പാക് നിർമ്മിത വെടിയുണ്ടകൾ കണ്ടെത്തിയതും പോലീസ് കാര്യമാക്കിയ ഒരു സംഭവമായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള നൂറ്റി മുതൽ ഇരുന്ന് വരെ ഭീകരർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉണ്ട് എന്നും കേരളത്തിലും കർണാടകത്തിലും ഐ എസിന് ഭീകരരുടെ വലിയൊരു സംഘം സജീവമാണ് എന്നും ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി രണ്ടു മാസമായപ്പോഴാണ് കൊച്ചിയിൽ നിന്ന് മൂന്ന് അൽവയതക്കാരെ എൻ ഐ പിടികൂടിയത് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സോഷ്യൽ മീഡിയ നിരീക്ഷണവും സൈബർ പെട്രോളും പേരിന് മാത്രമാണ് എൻ ഐ എയും ഐ ബിയുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ തീവ്രവാദ പ്രചരണവും സൈബർ പെട്രോളും നടത്തുന്നത് അതേസമയം എൻ ഐ എക്ക് ശക്തമായ സൈബർ ഫോറൻസിക് വിഭാഗവുമുണ്ട് ഐ ബിയുടെ ഓപ്പറേഷൻ ചക്രവ്യൂഹ സൈബർ നിരീക്ഷണത്തിലാണ് ഐസിസ് സ്ലീപ്പർ സെല്ലുകളെ കണ്ടെത്തുന്നത്